നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ചൂടിൽ നിന്നും ചോർച്ചയിൽ നിന്നും പരിപൂർണ സംരക്ഷണം നൽകാൻ കഴിയുന്ന എല്ലാവിധ വാട്ടർ പ്രൂഫിംഗ് കമ്പനികളുടെ മെറ്റീരിയൽസുമായി സ്പാസ്കോയുടെ ഷോറൂം എടപ്പാളിലും കോട്ടയ്ക്കലിലും. അയിലക്കാട് മുല്ലമാടുകോളിൽ 167 ഏക്കറിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. കൊയ്ത്ത് യന്ത്രമിറക്കി കൊയ്യാൻ കഴിയാതെ വന്നതോടെ നെല്ലിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊയ്ത്ത് നടത്തി. 19 വർഷമായി തരിച്ചുകിടന്നിരുന്ന അയിലക്കാട് മുല്ലമാടുകോളിൽ പ്രതീക്ഷയോടെയാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. 400 ഏക്കറോളം വരുന്ന മുല്ലമാടുകോളിലെ 167 ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയത്. സ്വർണ മുത്തുമണികൾ പോലെ നെൽക്കതിർ മുളച്ചു പൊങ്ങിയെങ്കിലും ഏതാനും ദിവസങ്ങളിലായി പെയ്ത മഴ ഈ കർഷകരുടെ അധ്വാനത്തെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. മഴ കനക്കുന്നത് കണ്ട് മെഷീൻ ഉപയോഗിച്ച് കൊയ്യാൻ ശ്രമിച്ചെങ്കിലും മെഷീൻ കോളിൽ താഴ്ന്നതോടെ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. മൂപ്പ് എത്തിയതും ഏതാനും ആഴ്ചകൾ കൂടി കാത്തിരിക്കേണ്ടതുമായ നെൽകൃഷി മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയതോടെ 5 ദിവസമായി നിർത്താതെ വെള്ളം പമ്പ് ചെയ്ത് ഉള്ളനെല്ലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അതിഥി തൊഴിലാളികളിലധികവും കോവിഡ് മൂലം നാട്ടിലേക്ക് പോയതോടെ നെല്ല് കൊയ്തെടുക്കാൻ ആളെ കിട്ടാതായി. ഈ സാഹചര്യത്തിലാണ് മുല്ലമാട് കോൾ പ്രസിഡന്റ് ഇസ്മയിൽ അയിലക്കാട്, സെക്രട്ടറി മുബീൻ അത്താണി, ട്രഷറർ ഖാലിദ് എന്നിവരുടെ ആവശ്യപ്രകാരം കഴുങ്ങിൽ മജീദിന്റെ നേതൃത്വത്തിൽ നെല്ലിശ്ശേരി ജനകീയ കൂട്ടായ്മ നെല്ല് കൊയ്യാൻ രംഗത്തെത്തിയത്. അടിയന്തര സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രദേശം മുഴുവൻ കുഞ്ചപ്പാടത്തിറങ്ങിയിരിക്കുന്നത്. മഴക്കാലവും അതുപോലെ തന്നെ കോവിഡും ബംഗാളികളുടെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ കൂടി, ജോലിക്ക് ആളെ കിട്ടാത്തൊക്കെ കൂടിയിട്ട് കുഞ്ച 15 ഏക്കറോളം കൃഷി ചെയ്ത് അത് പകുതി മാത്രമേ കൊഴിയാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി മെഷീനെ ഇറങ്ങാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നാട്ടിലുള്ള പുതിയ തലമുറ, ന്യൂ ജനറേഷൻ കുട്ടികൾ പുതിയ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കർഷകരായിട്ടുള്ള എം കെ അഷ്റഫ്, അതുപോലെ നമ്മുടെ പി കെ ബഷീർ, അയിലക്കാട് സിരി തുടങ്ങിയിട്ടുള്ള ആളുകളെ അവർക്കൊന്നും കൂടെ പ്രചോദനം നൽകുന്നതിന് വേണ്ടിയും ഈ തരിശു ഭൂമി കൃഷി ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയും ഈ നാട്ടിന് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുക്കുന്നതിന് എല്ലാ സഹായവും സഹകരണവും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നാട് ഒന്നിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ഈ സംരംഭത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അവരെ സഹായിക്കാൻ ഇറങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷം നടത്തിയ കൃഷിയിൽ നിലം ഒരുക്കുന്നതിനും മറ്റും ഒരു വലിയ സംഖ്യ കർഷകർക്ക് ചെലവായിട്ടുണ്ട്. ഏക്കറിന് 3400 കിലോയെങ്കിലും നെല്ല് പ്രതീക്ഷിച്ച കർഷകർക്ക് 500 കിലോ മാത്രമാണ് കൊയ്തെടുക്കാൻ കഴിഞ്ഞത്. ഏകദേശം 40 ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിച്ചതായാണ് കർഷകർ പറയുന്നത്. മഴയ്ക്ക് മുന്നേ കൊയ്യാൻ കഴിയുന്ന മൂപ്പ് കുറഞ്ഞ ഇനമായ കാഞ്ചന നെൽവിത്തുകളാണ് കർഷകർ ആവശ്യപ്പെട്ടത്. എന്നാൽ ലഭിച്ചത് കരനെൽകൃഷിക്ക് ഉപയോഗിക്കുന്ന 64 ഇനം നെൽവിത്തുകളാണെന്നും അതിനാൽ യഥാസമയം കൊയ്ത്ത് നടത്താൻ കഴിയാത്തതാണ് വെള്ളം കയറി നഷ്ടം സംഭവിക്കാൻ ഇടയാക്കിയതെന്നും പരാതി ഉയരുന്നുണ്ട്. NCV ന്യൂസ് എടപ്പാൾ.